ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് നേന്ത്രപ്പഴം പുഴുങ്ങി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, ഒരു സ്വീറ്റ് ആയത് കാരണം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അരിപ്പൊടി ആയത് കാരണം തന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കട്ടിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് തേങ്ങയും ശർക്കരയും കൂടെയാണ്. ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അതിൽ തേങ്ങ ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് അതൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ ഒരു മിക്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാത്രം സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് അടച്ചിട്ട് ഇതുപോലെ നല്ല ഇതിലൊന്ന് ഉരുട്ടിയെടുക്കുക. ചെറുതോ വലുതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വാഴയില വെച്ചിട്ട് ഇങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ചിട്ടോ എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു അടയൊക്കെ വേവുന്ന അതേ സമയം തന്നെ നമുക്കിതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ് എന്തായാലും വേവിക്കാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ എല്ലാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര അളവിലും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക കേട്ടോ. നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എത്രത്തോളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ശർക്കര ചേർക്കാണ്ട് പഴത്തിൻ്റെ മധുരം മാത്രം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർക്കുന്നത് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് മൈദ ചേർക്കരുത്, അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കയ്യിലൊട്ടാണ്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കയ്യിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടൊരു വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് മൈദയിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൈദ വെള്ളം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ്. വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പാകത്തിന് മൈദ ഒന്ന് കലക്കിയെടുക്കുക. അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ സേമിയയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സേമിയ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയയാണ്. ഇത് ഫ്രൈഡ് സേമിയ അല്ല കേട്ടോ, വറുക്കാത്ത സേമിയയാണ്. സേമിയയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിലും ഇത് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സേമിയയിലാകുമ്പോൾ കാണാനും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും, നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരുപാട് തീയിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കരുത്. ഇതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു മൈദയൊക്കെ വേവുന്ന ഒരു പാകത്തിന് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ പഴം മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടാനുണ്ടാവില്ല. നമ്മളിതിൽ മൈദ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു മൈദയും കൂടെ വേവണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓരോ വടയും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഉൾഭാഗത്ത് ആ ഒരു മൈദയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. രണ്ട് ഭാഗം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.